ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ചാക്ക ഓപൻ സുരാജ് പെഞ്ഞാറമൂട് എന്നിവർ പ്രധാന താരങ്ങളായി ജെ കെ സംവിധാനം ചെയ്ത് ജൂൺ പതിനാല് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഗേർ ഒരു സർവൈവൽ കോമഡി എന്റർടൈനർ സിനിമ എന്ന് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആവറേജ് അഭിപ്രായമാണ് ആദ്യ ദിവസം നേടിയെടുത്തത് ഓഗസ്റ്റ് സിനിമാസിന്റെ ബാറിൽ ഷാജി നടേശനും തമിഴ് നടൻ ആര്യയും ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയിൽ ശ്രുതി രാമചന്ദ്രൻ രാജേഷ് മാധവൻ അനഘ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ ഈ ചിത്രം ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നേടിയതെങ്കിൽ രണ്ടാം ദിവസമായ ശനിയാഴ്ച അറുപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കേരള ഗ്രോസ് നേടിയ ഈ സിനിമ മൂന്നാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് എൺപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസ് കൾഷനായി രണ്ട് കോടി പത്ത് ലക്ഷത്തോളം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് നിലവിൽ ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കൾഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം മൂന്ന് കോടി മുപ്പത് ലക്ഷത്തോളം രൂപയാണ് പത്ത് കോടിയോളം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യഘട്ടത്തിൽ മികച്ച തുടക്കമാണ് നേടിയെടുത്തിട്ടുള്ളത് സൂപ്പർ ഹിറ്റ് സംവിധായകൻ സുരേഷ് ബാബുവിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഡി എൻ എ ജൂൺ പതിനാല് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ പുതുമുഖതാരം അഷ്കറാണ് നായകനായി അഭിനയിച്ചിട്ടുള്ളത് ബാബു ആന്റണി അജു വർഗീസ് റിയാസ് ഖാൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആവറേജ് അഭിപ്രായം നേടിയെടുത്ത് അത്യാവശ്യം മികച്ച കലഹനുമായി പ്രദർശനം തുടരുകയാണ് ഈ ചിത്രം ആദ്യ മൂന്ന് ദിവസം കൊണ്ട് നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം രൂപയാണ് കേരള ഗിരോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് നവാഗതനായ സംജാത് സംവിധാനം ചെയ്ത് ജൂൺ ഏഴിന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഗോളം ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയിൽ രഞ്ജിത്ത് സജീവാണ് നായകൻ ദിലീഷ് പോത്തൻ സണ്ണി വെയിൻ അലൻസിയർ ചിന്നു ചാന്തിനി എന്നിവർ കൂടി അഭിനയിക്കുന്ന ഈ സിനിമ നിലവിൽ ഹിറ്റ് പട്ടികയിലേക്ക് നീങ്ങുക തന്നെയാണ് നിലവിൽ ഒൻപത് ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടി എൺപത് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം രണ്ട് കോടി അറുപത് ലക്ഷം രൂപയുമാണ് സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം ഏകദേശം ഒരു കോടി അൻപത് ലക്ഷത്തോളം രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ചു എന്നാണ് മനസ്സിലാക്കാനാവുന്നത് ഈ റിപ്പോർട്ട് വാസ്തവാണെങ്കിൽ ചിത്രം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം കൂടി വരും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സും കൊണ്ടുനിർത്തിയിരിക്കുന്നത് വിജയ് സേതുപതി നായകനായി നിതിരൻ സ്വാമിനാഥൻ രചനയും സംവിധാനവും നിർവഹിച്ച് ജൂൺ പതിനാല് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മഹാരാജ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്റിലെത്തിയ തമിഴ് സിനിമകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയ സാധ്യത നിലനിർത്തിയാണ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ചിത്രത്തിന് ആദ്യ ദിവസം കേരളത്തിൽ തണുപ്പൻ പ്രതികരണമാണ് ലഭിച്ചിരുന്നതെങ്കിൽ രണ്ടാം ദിവസമായ ശനിയാഴ്ചയും ഇന്നലെ മൂന്നാം ദിവസമായ ഞായറാഴ്ചയും മികച്ച കളക്ഷനാണ് നേടിയെടുക്കാനായിട്ടുള്ളത് ഇന്നലെ ഞായറാഴ്ച മാത്രം ഈ ചിത്രത്തിന് കേരള ഗ്രോസ് കളക്ഷനായി എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാനായിട്ടുണ്ട് നിലവിൽ ഒരു കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഈ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയെടുത്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ച് കോടിയോളം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പൃഥ്വിരാജ് ബേസൽ ജോസഫ് എന്നിവർ പ്രധാന താരങ്ങളായി വിപിൻദാസ് സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ഇന്നലെ അഞ്ചാമത്തെ ഞായറാഴ്ച കേരള ഗ്രോസ് കറക്ഷനായി ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ് ഇതോടെ കേരള ഗ്രോസ് കറക്ഷൻ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് കോടി റേഞ്ചിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കറക്ഷൻ ഏകദേശം എൺപത്തി ഒൻപതര കോടിയിലും എത്തി നൽകുകയാണ് അൽതാഫ് സലീം മനാർക്കലി മരയ്ക്കാർ എന്നിവർ പ്രധാന താരങ്ങളായി വിനോദ് ലീലെ സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തിനാലിന് തിയേറ്ററിലെത്തിയ മന്ദാഗിനി എന്ന സിനിമ നാലാമത്തെ ഞായറാഴ്ച കൂടിയായ ഇന്നലെ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി പതിനൊന്ന് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ് നിലവിൽ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ നാല് കോടി ഇരുപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് മെയ് ഇരുപത്തിനാലിന് തിയേറ്ററിലെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ആസിഫലി ബിജിമേനോൺ എന്നിവർ പ്രധാന താരങ്ങളായി ജിസ് ജോയി സംവിധാനം ചെയ്ത തലവൻ ആണ് നാലാമത്തെ ഞായറാഴ്ച കൂടിയ ഇന്നലെ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം മുപ്പത്തി ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ പതിമൂന്ന് കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം ഇരുപത്തിരണ്ട് കോടിയിലുമാണ് എത്തി നിൽക്കുന്നത് മമ്മൂട്ടി നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറുന്ന സിനിമയാണ് ടർബോ ഇന്നലെ ഞായറാഴ്ചയോടെ ഇരുപത്തിയഞ്ച് ദിവസം പൂർത്തിയാക്കിയ ഈ സിനിമയ്ക്ക് കേരളത്തിൽ നൂറ്റി ഇരുപത്തിരണ്ടോളം തിയേറ്ററുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതേസമയം ഈ ചിത്രത്തിന്റെ ജി സി സി തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് യു എ ഇൽ ഇരുപത് തിയേറ്ററുകൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചോളം തിയേറ്ററുകളാണ് ജി സി സിയിൽ ഈ ചിത്രത്തിന് നിലവിലുള്ളത് നിലവിൽ ബക്രീദ് ഉൾപ്പെടെ അവധി ദിവസങ്ങളായതിനാൽ ജി സി സിയിൽ ഈ ചിത്രത്തിന് മികച്ച കളക്ഷൻ നേടിയെടുക്കാനാകുന്നുണ്ട് അതേസമയം ഇന്നലെ ഈ ചിത്രം കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് കളക്ഷൻ നേടിയെടുത്തത് കേരള ഗ്രോസ് കളക്ഷനായി മുപ്പത്തിയാറ് കോടി മുപ്പത് ലക്ഷത്തോളം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനായി എഴുപത്തിയേഴ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഇന്ന് തിങ്കളാഴ്ച ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കറക്ഷൻ റിപ്പോർട്ട് പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം